നമസ്കാരം. മന്ത്രി കെ ടി ജലീൽ ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ്. രാജി ഒരു ലോകായുക്ത കോടതിയിൽ നിന്നുണ്ടായ പരാമർശത്തെ മുൻനിർത്തി അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ നാട്ടിൽ വലതുപക്ഷ മാധ്യമങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ നിർത്താതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സ്വജനപക്ഷപാതത്തിൻ്റെ പേരിൽ ബന്ധുവായ അദീബിനെ ഡെപ്യൂട്ടേഷനിൽ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിച്ചു എന്ന ആരോപണമാണ് അദ്ദേഹം നേരിട്ടത്. എന്തായാലും ഹൈക്കോടതിയും മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് പി സദാശിവം ഗവർണറായിരിക്കുമ്പോൾ ഉയർന്നു വന്ന പരാതിയാണ്. പക്ഷേ ഹൈക്കോടതിയും ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞു. ഗവർണറും ഒരു ജഡ്ജിയായിരുന്ന വ്യക്തിയും ഈ പറയുന്നതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണ് ഇപ്പോൾ ലോകായുക്തയിലൂടെ ഉയർന്നു വന്നത്. കിട്ടിയത് ഒരു കച്ചിത്തുരുമ്പാണ്. ലോകായുക്ത വിധി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് ഈ പറയുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല. ലോകായുക്ത എന്നത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മുകളിലല്ല, കേവലം റിട്ടയേർഡ് ജസ്റ്റിസ്മാരിരിക്കുന്ന ഒരു പ്രശ്ന പരിഹാര വേദിയാണ്, അല്ലെങ്കിൽ ഒരു നീതി നിർവഹണത്തിന് വേണ്ടി സംസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഒരിക്കലും കോടതിക്കോ നിയമ സംവിധാനത്തിനോ മുകളിലല്ല എന്നുള്ള സാമാന്യ ബോധം ഇവിടത്തെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് ഉയർത്തിക്കാട്ടുന്നവർക്കോ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഉണ്ടാകണമെന്ന് നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തിയെ കുറെ കാലമായി ടാർഗറ്റ് ചെയ്യുക, അത് കെ ടി ജലീലിനെ കഴിഞ്ഞ കുറച്ച് കാലമായി പരിശോധിച്ചാൽ മാധ്യമങ്ങൾക്കെന്തോ ലീഗിന് അതൃപ്തനായിട്ടുള്ള ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് അതൃപ്തനായി മാറുന്നത് എങ്ങനെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കോൺഗ്രസിന് താല്പര്യമുള്ളവരോട് മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യവുമുണ്ട്, എന്നാൽ കോൺഗ്രസിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ താല്പര്യമില്ലാത്തവർ ഇടതുപക്ഷവുമായി നിലപാട് സ്വീകരിക്കുന്നവരോട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പൊതുവേ ഒരു അസ്വാരസ്യമുണ്ട്. അത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ നാട്ടിൽ കണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് ഈ നാട്ടിൽ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത്? കുരുക്കുമുറുകുന്നു, ഇതാ ജലീൽ അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലകുറി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ കേട്ടതാണ്. അതായത് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതുകയും ലീഗ് ആരോപണവും ഉന്നയിച്ചൊരു മന്ത്രിയാണ് കെ ടി ജലീൽ. അദ്ദേഹത്തെ വളരെ ദീർഘനേരം പലകുറി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു. പക്ഷേ ഈ ഉയർത്തിവിട്ട ഒരാരോപണങ്ങളിൽ പോലും കഴമ്പുണ്ടാക്കാനോ ഒരംശം തെളിവുണ്ടാക്കാനോ കുരുക്ക് മുറുക്കാനോ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോ വെറുതെ പടച്ചുവിടുക, അതിന് പിതൃത്വമില്ലാതെ പോവുക എന്നുള്ളതാണ് ഇവിടത്തെ മാധ്യമങ്ങളുടെ പല വാർത്തകളും ഈ അടുത്ത കാലത്തായിട്ട് ജലീലിനെ ചുറ്റിപ്പറ്റി ഉണ്ടായതിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. അവർക്ക് ജലീലിന് താല്പര്യമില്ല, ജലീലിനെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാതെ പോയത് ജലീൽ ഒരു ഇടതുപക്ഷക്കാരനും ഒപ്പം ലീഗിന് അനഭിമതനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെ എവിടെന്നെങ്കിലും ഊഹാപോഹങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പി കെ ഫിറോസിനെ പോലുള്ള ലീഗിന്റെ നേതാക്കന്മാർ നൽകുന്ന യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ പോകുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരു കാലത്തും അതിന്റെ നിജസ്ഥിതി ഈ നാടിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വ്യക്തിയെ തേജോവധം ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിനെതിരെ കുറച്ച് കാലം എഴുതി പിടിപ്പിച്ച വാർത്തകളിലെല്ലാം എന്തെല്ലാം കഴമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് തന്നെ തിരിച്ചു ചോദിക്കേണ്ടി വന്നാൽ ആർക്കും ഉത്തരമുണ്ടാകില്ല. ഇപ്പോ കെ ടി അദീബിനെ അദ്ദേഹം ചട്ടവിരുദ്ധമായി നിയമിച്ചു എന്നാണ് ആരോപണം. കെ ടി അദീബിനെ നിയമിച്ചതുകൊണ്ട് സർക്കാരിന് എന്ത് നഷ്ടമുണ്ടായി എന്നുള്ള ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി സ്വജനപക്ഷപാതം നടത്തി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാൾക്ക് കഴിവുണ്ടായിരുന്ന ഒരാളെ അവിടെ നിയമിച്ചു, അത് സ്വജനപക്ഷപാതത്തിന്റെ ഗണത്തിൽ പെടുമായിരുന്നെങ്കിൽ അത് ഹൈക്കോടതിയും ഗവർണറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ്? അതിനേക്കാൾ ഏറ്റവും കുറഞ്ഞൊരു ബോഡിയായ ലോകായുക്ത പറഞ്ഞപ്പോൾ അത് മഹാ അപരാധമായി മാറുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുകളിലാണ് ലോകായുക്ത എന്നൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. കാര്യം ഇവിടുത്തെ മാധ്യമ ജഡ്ജിമാരാണല്ലോ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ പറയുന്നത്, അവരാണല്ലോ പല കേസുകളിലും വിധി പ്രസ്താവിക്കുന്നത്. അതായത് ഈ നാട്ടിൽ പോലീസിനോ നിയമവ്യവസ്ഥയ്ക്കോ കോടതികളോ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുന്നേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കും, ചിലരെ തേജോവധം ചെയ്യും, കടന്നാക്രമിക്കും, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള തരത്തിലുള്ള വാർത്ത കൊടുക്കലുണ്ടാവും. ഇതൊക്കെ സ്വന്തം കുടുംബത്തിൽ വ്യക്തിപരമായിട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന ജഡ്ജിമാർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തി എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം എത്രത്തോളം ട്രാൻസ്പാരന്റ് ആണ് അല്ലെങ്കിൽ ശുദ്ധിയാണെന്നൊക്കെ ബോധ്യപ്പെടേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹം മുൻകാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ പരിശോധിച്ചാണ്. അല്ലാതെ മാർക്ക് ദാനം എന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ ആരോപണം ഉണ്ടാക്കി, എന്തായിരുന്നു പരിണിത ഫലം?
ഏതെങ്കിലും ഒരു കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിവിട്ടു. ഈ പറയുന്ന ജലീലിനെ ആരെങ്കിലും ജയിലിലടച്ചു, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു, പിന്നെ എന്തിനാണ് ഈ പുകമറകൾ സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ, നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളുമായി ചേർന്ന് നിങ്ങൾ ഗൂഢാലോചന സൃഷ്ടിച്ച് കുറ്റക്കാരനായി മുദ്രകുത്തുകയാണ്, അല്ലെങ്കിൽ ചാപ്പുകുത്തുകയാണ്. അതിനൊരു ഇര മാത്രമാണ് കെ ടി ജലീൽ എന്ന് പിന്നെയും പറയേണ്ടി വരുന്നു. ലീഗിന്റെ ഉറച്ച കോട്ടയിൽ ഒരു മുൻ ലീഗ് പ്രവർത്തകനായി നിന്നിരുന്ന ജലീൽ ഇപ്പോൾ ലീഗിന് വിമതനായി നിന്ന് ലീഗിനെതിരെ ശക്തമായി വിമർശിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായി അസ്വാരസ്യമുണ്ടാകും. കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു നേതാവിനെയും പാണക്കാട് തങ്ങളെയൊക്കെ വിമർശിക്കാൻ അദ്ദേഹത്തിന്റെ നാവ് പൊന്തുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ നിങ്ങൾ പറയുന്നത് മാത്രമാണ് വാർത്തയായി മാറുന്ന പ്രശ്നമാണ് ഈ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതായത് കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും എല്ലാം പറഞ്ഞാൽ വാർത്ത, പക്ഷേ ഇവർക്കെതിരെ തിരിച്ചു വരുന്ന ആരോപണങ്ങളൊന്നും വാർത്തകളിൽ ഇടം പിടിക്കാതെ പോകുമ്പോൾ അത് കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കെ ടി ജലീലിനെതിരെ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയെങ്കിൽ അദ്ദേഹം മാതൃകാപരമായി ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കെ എം ഷാജി എം എൽ എ സ്ഥാനം രാജിവെക്കും. കെ എം ഷാജിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം റെയ്ഡിൽ 50 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്ത്. അദ്ദേഹം ഇതെല്ലാം സമർപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിടിച്ചെടുക്കുകയും റെയ്ഡ് നടത്തി അതിനകത്തുനിന്ന് വിദേശ കറൻസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുകയും ഒരു പൗരന്റെ കയ്യിലോ വീട്ടിലോ എവിടെ ആയിക്കോട്ടെ കറൻസിയായി 2 ലക്ഷം രൂപ മാത്രമേ കയ്യിൽ വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ നിയമം. ആ നിയമത്തെ മറികടന്ന് 50 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചൊരാൾ തെറ്റുകാരനല്ലേ? എങ്കിൽ കെ എം ഷാജി രാജിവെപ്പിക്കാൻ ലീഗ് നേതൃത്വത്തിന് ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ അന്തസ്സുണ്ടോ? 6,000 സ്ക്വയർ ഫീറ്റ് വീട്, 5,500 എന്ന് കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീടിൽ അദ്ദേഹം അനധികൃതമായി നിർമ്മാണം നടത്തി, വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടി. അപ്പോ ഇതുപോലത്തെ തെറ്റൊന്നും ചെയ്ത വ്യക്തിയല്ല കെ ടി ജലീൽ എന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ ഇന്നും ഒരു സാധാരണക്കാരനാണ്, മന്ത്രി എന്നുള്ള പേരേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം നല്ല വിദ്യാഭ്യാസം നേടി നല്ല നടുനിവർത്തി നിന്ന് നിലപാടുകൾ പറയുകയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വിശദീകരിക്കുകയും ലീഗ് നേതൃത്വത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിത്വമായത് കൊണ്ട് തന്നെയാണ് കെ ടി ജലീൽ ഇത്രത്തോളം ഈ നാട്ടിൽ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടാൻ സാഹചര്യമൊരുക്കുന്നത്. അത് അവർക്കുള്ള സ്വാധീനവും പണത്തിന്റെ കൊഴുപ്പും വെച്ചിട്ടാണ് മാധ്യമങ്ങൾ മുഖേന അദ്ദേഹത്തെ ഇത്രത്തോളം താറടിച്ചു കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കെ ടി ജലീൽ എന്ന വ്യക്തിയെ ഇപ്പോൾ നിങ്ങൾ ഈ നൈമിഷികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുകമറകൊണ്ടൊന്നും തകർത്തു കളയാൻ പറ്റുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അദ്ദേഹം വളരെ സ്ട്രോങ് ആയിരുന്നു തന്നെയാണ് അതിനെല്ലാം മറുപടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ന്യൂനപക്ഷക്കാരനെന്നുള്ള രീതിയിൽ മലപ്പുറത്ത് ലീഗിന് വലിയ വെല്ലുവിളിയായി വളർന്നിട്ടുള്ള കെ ടി ജലീലിനെ തവനൂരിൽ തോൽപ്പിക്കാൻ നിങ്ങൾ ആവുംപടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം തോൽക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ നിങ്ങളെ കോട്ടയിൽ കഴിയാതെ പോകുന്നു എന്നതിന്റെ ഉത്തരമാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായി മാറിക്കഴിഞ്ഞു. മുൻ ലീഗ് പ്രവർത്തകനാണ്, അതുകൊണ്ട് അദ്ദേഹം വന്ന വഴി നിങ്ങൾ കാണാതെ പോകരുത്. അതുകൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ വിമർശനങ്ങൾക്ക് വഴങ്ങിയല്ല അദ്ദേഹം രാജിവെച്ചതെന്ന് പറയേണ്ടി വരുന്നു. ഒരുപക്ഷെ കോടതിയിൽ നിന്ന് ഇത്രയും ശക്തമായ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം ധാർമ്മികത ചൂണ്ടിക്കാട്ടി രാജിവെച്ചെങ്കിൽ അത് ആ നിലപാടിനെ സ്വാഗതം ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ കേവലം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ രാജി ഒരു സാങ്കേതികത്വം മാത്രമാണ്. രാജിവെച്ചാലും ഇല്ലെങ്കിലും ഗവൺമെന്റിന് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇത് ഉയർത്തുന്നവർക്കും എഴുതി പിടിപ്പിക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെല്ലാം പെട്ടിക്കാത്തായി കഴിഞ്ഞു, May 2 റിസൾട്ട് വന്നാൽ മാത്രം മതി. അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ രാജിയുടെ ആവശ്യമേ ഇല്ല. അവസാനമുയർന്ന ആരോപണമാണ്, ഒരു നിയമ ബോഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശമാണ് അല്ലെങ്കിൽ വിധിയാണ്, അത് ഉയർത്തിപ്പിടിച്ച് രാജിവെക്കാൻ അദ്ദേഹം കാണിച്ച ആ ആത്മാർത്ഥതയും അല്ലെങ്കിൽ ഈ പറയുന്ന ധാർമ്മികതയ്ക്ക് അദ്ദേഹം മൂല്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജലീൽ ചെയ്ത പ്രവർത്തനത്തെ അംഗീകരിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ചില തിട്ടൂരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ വിമർശിച്ച് ഇല്ലായ്മ ചെയ്യണമെന്നുള്ള നിലപാടുകൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കാനും നിയമസഭയിൽ ഉൾപ്പെടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ജലീലിനെ പോലുള്ള വ്യക്തികൾ ഈ നാടിന് രാഷ്ട്രീയത്തിന് ആവശ്യമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്തി ഈ വിഷയത്തിൽ പുറത്തു വരാൻ സാഹചര്യമൊരുക്കി അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വരണമെന്നുള്ളതാണ് ഈ നാടിന്റെയും പൊതുജനങ്ങളുടെയും ആവശ്യം. അതിന് അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് അദ്ദേഹം പലകുറി കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കറ പുരളാത്ത വ്യക്തിത്വം അദ്ദേഹത്തിന് അതിന്റെ ശക്തി നൽകുമെന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ്.